ശുദ്ധമായ വെളിച്ചെണ്ണയിൽ രാമച്ചം, കസ്തൂരിമഞ്ഞൾ, ഓമം, കച്ചലം തുടങ്ങിയവയാൽ ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ടത്. പ്രകൃതിയുടെ സുഗന്ധം രാധാസ് ആയുർവേദിക് സോപ്പ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള സംഗതി, ക്വാളിറ്റിയുള്ള വാഹനങ്ങളാക്കുക. വളരെ ക്വാളിറ്റി ഇല്ലാത്ത വാഹനങ്ങൾ റോഡിലേക്ക് ഇറങ്ങാതിരിക്കുക. അത് കോൺട്രാക്ട് ഗാരേജ് ആയിരുന്നാലും സ്റ്റേജ് ഗാരേജ് ആയിരുന്നാലും ഏത് തരത്തിലുള്ള, നമുക്ക് പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യുമ്പോൾ വളരെ വൃത്തിയും വെടിപ്പുള്ളതായിരിക്കണം. നല്ല ക്വാളിറ്റിയുള്ള ടയറൊക്കെ, തേയ്മാനം സംഭവിക്കാത്ത നല്ല ടയറുകളും നല്ല ബ്രേക്ക് കണ്ടീഷനും നല്ല ക്വാളിറ്റി ഉള്ളതാക്കി കൊള്ളുക. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് വീണ്ടും ചെയ്യുക തന്നെ ചെയ്യും. അത് ബസ്സായിരുന്നാലും സ്വകാര്യ ബസ്സായിരുന്നാലും പ്രൈവറ്റ് വാഹനമാണോ സ്കൂൾ ബസ്സായിരുന്നാലും നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ 2 വർഷത്തേക്കാണ് CFO കൊടുക്കുന്നത്. അതുകൊണ്ട് അതിനർത്ഥം 2 വർഷം വരെ എങ്ങനെയേ അങ്ങ് ഓടിക്കാന്നുള്ളതല്ല. ഇനി റോഡിൽ കാണുന്ന, ഞാൻ എൻ്റെ ഓഫീസിനെല്ലാം ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്, റോഡിലൊരു വളരെ മോശപ്പെട്ട ഒരു വണ്ടി കണ്ടാൽ അത് അപ്പിയറൻസിലായിക്കോട്ടെ, ടെക്നിക്കലി അതിൻ്റെ മെക്കാനിക്കൽ സൈഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് പുറത്തേക്ക് എമിഷൻ വമിപ്പിച്ചു കൊണ്ടുവന്ന് പോകുന്ന വാഹനം കണ്ടാൽ പിടിച്ചിട്ട് നടപടിയാക്കാൻ അതിൻ്റെ CFE ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കും. എല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതി ഇത്രയേ ഉള്ളൂ, നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ നമ്മുടെ റോഡുകളിൽ ഉണ്ടാവണം. നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ഡെവലപ്പ് ചെയ്തു. എന്തിനാണ് വളരെ തുരുമ്പ് പിടിച്ച് വളരെ മോശപ്പെട്ട, മറ്റേ ഒരു സിനിമയിൽ കാണുന്ന പോലെ അത്രയും മോശപ്പെട്ട വാഹനങ്ങൾ ഇനിയും സമ്മതിക്കത്തില്ല. സ്റ്റേജുകാരെ പബ്ലിക്കിന് യാത്ര ചെയ്യുമ്പോൾ അവർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നു, അവർക്ക് ആ സൗകര്യം കിട്ടണം. കീറി പറഞ്ഞ സീറ്റ്, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട കണ്ടീഷൻ, പുക പുറത്തേക്ക് വിടുന്നത്, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ സൈഡിൽ കീറിയിരിക്കുന്നു, ഫുട്ബോളിൻ്റെ സൈഡിൽ നമ്മുടെ തട്ടി നമ്മുടെ ശരീരഭാഗങ്ങളും വസ്ത്രങ്ങളും കീറാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, സേഫ്റ്റിക്ക് വിധേയമല്ലാത്ത തരത്തിലുള്ള ഓൾട്രേഷൻസ് സീറ്റിൽ വരുത്തിയിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പബ്ലിക്കിന് ഞങ്ങളോട് പറയാം, ഞങ്ങൾ അതിനകത്ത് ഇടപെടും. അത് സ്റ്റേജുകാരായിരുന്നാലും പബ്ലിക് സർവീസ് വെഹിക്കിൾസ് ആയിരുന്നാലും സ്കൂൾ ബസ് ആയിരുന്നാലും കോൺട്രാക്ടുകാരെ, പബ്ലിക്കിൻ്റെ സേഫ്റ്റിക്ക് ബുദ്ധിമുട്ട് വരുന്ന, അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന, അല്ലെങ്കിൽ അപകടത്തിന് സാധ്യതയുള്ള സംഗതി ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടും. ഇടപെടുന്നെന്ന് മാത്രമല്ല, സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ട ക്വാളിറ്റി അതിനുള്ളെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. പഴയതുപോലെ അല്ല, കുറച്ചുകൂടെ കർശനമായിട്ട് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. വാഹനത്തിൻ്റെ കണ്ടീഷനോട് നോക്കും. വളരെ മോശപ്പെട്ട വാഹനങ്ങൾ റോഡിൽ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മെയിൽ തരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോണിൽ വിളിച്ച് പറയാം. ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. എൻഫോഴ്സ്മെൻ്റ് RTO ഉണ്ട് പത്തനംതിട്ടയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്താം. അങ്ങനെ അങ്ങനെ ഞങ്ങളത് പിക്ക് ചെയ്തിട്ട് ഒന്നുകിൽ ഞങ്ങളത് അവരെ കൊണ്ടത് കറക്റ്റ് ചെയ്ത് ഇന്ന ഇന്ന പണികൾ ചെയ്ത് വൃത്തിയാക്കിയിട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന നിർദ്ദേശം കൊടുക്കും. അതിന് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നിയാൽ CFE ക്യാൻസൽ ചെയ്യും. CFE ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച പോരായ്മകൾ പരിഹരിച്ചാൽ പോരാ. ഫ്രഷായിട്ട് ആദ്യം മുതൽ ചെയ്യണം, നല്ല നീറ്റാക്കി എല്ലാ ഭാഗങ്ങളും നോക്കാൻ പാകത്തിന് റെഡിയാക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാ പബ്ലിക് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ക്വാളിറ്റി ഉള്ളതാവും, അങ്ങനെ നമ്മൾ ഉയരേണ്ട സമയമായിരിക്കുന്നു. അത്തരത്തിലേക്ക് റോഡുകളിൽ ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ കൊണ്ടുവരുന്നത് കാഴ്ചയ്ക്കും നമുക്ക് കാണാനും നമ്മളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റും നമ്മുടെ സേഫ്റ്റിക്കുമൊക്കെ അത് ഗുണമേ ചെയ്തോളൂ. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യുന്ന പരിപാടി ഞങ്ങൾ വിടുന്നില്ല, അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോവാം.